എൽഡിഎഫിൽ അനൈക്യം വളരുകയാണ്. നിരവധിയായ പ്രശ്നങ്ങളിൽ സർക്കാർ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ എൽഡിഎഫ് ശിഥിലമാകാൻ തുടങ്ങുന്നതിന്റെ ആരംഭമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ദിവസമാണ് എൽഡിഎഫിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവ് എം വി ശ്രേയം കുമാറിനെതിരായി സിപിഎം തന്നെ സൈബർ ആക്രമണം അയച്ചുവിട്ടിരിക്കുകയാണ്. സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, ദേശാഭിമാനി പത്രത്തിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആള് മുതൽ ശ്രേയം കുമാറിനെതിരായി സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ള പ്രചരണമാണ് സിപിഎം സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ നടത്തുന്നത്. ഒരു ഘടകകക്ഷി നേതാവിനെതിരായി പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാക്കൾ തന്നെ അറിഞ്ഞുകൊണ്ട് അവരുടെ സൈബർ വിങ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് സിപിഐ സംസ്ഥാന യോഗം ചേർന്ന് സർക്കാരിനെതിരായും എസ് എഫ് ഐക്കെതിരായും ഉള്ള ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. സിപിഐയുടെ മുഖപത്രമായ ജനൈകം തന്നെ എസ് എഫ് ഐക്കെതിരായും സർക്കാരിനെതിരായും ആഞ്ഞടിച്ചിരിക്കുകയാണ്. യു ഡി എഫിൽ കുഴപ്പമുണ്ടാക്കാൻ വന്ന ആളുകളിപ്പോ എൽ ഡി എഫിലെ അനൈക്യം കണ്ട് പതറി നിൽക്കുകയാണ്. പരസ്പര വിശ്വാസമില്ലാതെയാണ് നിൽക്കുന്നത്. ശ്രേയംസ് കുമാർ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, പോലീസ് മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെ അറസ്റ്റ് അവർക്കെതിരായി കേസെടുത്ത് സംസ്ഥാനത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെതിരായിട്ട് മൊഴി കൊടുക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ ഐ ജി റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രതി ചേർക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയെക്കുറിച്ചാണ് ശ്രേയംസ് കുമാർ പറഞ്ഞത്. ശ്രേയംസ് കുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്താത്തത്? വളരെ ഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. ഈ സംസ്ഥാനത്തെ പോലീസ്, ഈ സംസ്ഥാനത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി, ആ പേര് പറയാൻ വേണ്ടി മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെ, മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർമാരെ നിർബന്ധിച്ചു എന്നുള്ളത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? ഇത്രയും അച്ചടക്കമില്ലായ്മയാണോ പോലീസിലുള്ളത്? ഇപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ആ പെൺകുട്ടിയോട് നന്ദി പറയുക. കാരണം ഈ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ സെറ്റ് ചെയ്ത് കീഴടങ്ങിയില്ലായിരുന്നെങ്കിൽ പോലീസ് വിദ്യയുടെ കണ്ണിൽപ്പെടാതെ ഇനി ഒരാഴ്ച കൂടി പിന്നെയും നടക്കേണ്ടി വന്നേനെ. പോലീസ് ഇത്രയും നാള് ഇവരുടെ കണ്ണിൽപ്പെടാതെ നടക്കുകയാണ്. അതാണ് പോലീസിന്റെ ജോലി. അപ്പൊ പോലീസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കാതെ സെറ്റ് ചെയ്ത് അത് കീഴടങ്ങിയതിന് പ്രത്യേക അഭിനന്ദനം. എനിക്ക് ആ തായംകുളത്ത് കാണാതെ പോയ പയ്യനോടും പറയാനുള്ളത് അത് തന്നെയാണ്. പോലീസ് തന്റെ കണ്ണിൽപ്പെടാതെ നടക്കലാണ് ഇനി പോലീസിന്റെ ജോലി. കേരളത്തിലെ പോലീസിനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് എത്രയും വേഗം ഇതുപോലെ തന്നെ സെറ്റിട്ട് ആ കാണാതെ പോയ പയ്യനും കൂടി ഹാജരാകണം. പോലീസ് കാരണം പോലീസ് അവരുടെ കണ്ണിൽപ്പെടാതെ നടക്കലാണ് പോലീസിന്റെ ജോലി. അവരുടെ കണ്ണിൽപ്പെട്ടുപോയ അറസ്റ്റ് ചെയ്യേണ്ടി വരിക, അവരുടെ കണ്ണിൽപ്പെടാതെ നടക്കുക എന്നുള്ള രീതിയിലേക്ക് പോലീസ് മാറിയിരിക്കുക. ഈ കാര്യത്തിലെല്ലാം പോലീസ് എടുത്തിരിക്കുന്ന കേസെല്ലാം വിചിത്രമായ കേസുകളാണ്. യഥാർത്ഥത്തിലുള്ള കേസുകളൊന്നും എടുത്തിട്ടില്ല. അതിശക്തമായ വെളിപ്പെടുത്തലുണ്ടായിട്ട് അതിലൊന്നും കേസെടുത്തിട്ടില്ല. ഇപ്പോ ആലപ്പുഴയിലെ കെ എസ് യു നേതാവ് പറഞ്ഞ കാര്യത്തിൽ എത്രയോ ദിവസം മുമ്പ് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്താണ്. അതിലൊരു അന്വേഷണം നടത്തണ്ടേ? അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല. പക്ഷെ ആർഷോ കൊടുത്ത ഗൂഢാലോചന കേസിൽ 24 മണിക്കൂർ കൊണ്ടാണ് കേസ് അന്വേഷണം ആരംഭിച്ചതും കെ എസ് യു പ്രസിഡന്റിനെയും മാധ്യമപ്രവർത്തകയൊക്കെ പ്രതിയാക്കി മാറ്റിയത്. ഈ പോലീസ് എന്ന് പറയുന്നത് ആ സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയും കാലും കെട്ടി ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് പോലീസിനെ. അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സ്കോട്ട്ലൻഡ് യാർഡിന് വെല്ലുന്ന പോലീസാണ് എന്ന് പ്രാമാണ്യം പറഞ്ഞിരുന്ന പോലീസാണ് കേരളത്തിലേത്. അവരുടെ ഇപ്പോൾ അവർക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. കളമശ്ശേരി കൊച്ചി സർവകലാശാല കേരളത്തിലെ ഏറ്റവും അഭിമാനമായ സ്ഥാപനമാണ്, ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അവിടെ ഒരു തെളിവെടുപ്പിന് ഒരു അധ്യാപകൻ വിളിച്ചു വരുത്തിയ ആളുകളെ ഗുണ്ടകൾ വന്ന് പട്ടികയിൽ ആണി അടിച്ച പട്ടികയുമായി വന്ന് ക്രൂരമായി ആക്രമിക്കുകയാണ്. ജീവനക്കാരെ ആക്രമിക്കുന്നു, വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നു, തല തല്ലി പൊളിക്കുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു.
എന്തിനാടോ ഈ കുപ്പായമിട്ടുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ഈ കാക്കി കുപ്പായമിട്ടുകൊണ്ട് നടക്കുന്നത്? ആ കാക്കി കുപ്പായത്തിന് അപമാനകരമാണ്. എത്ര മോശം വാർത്തയാണ് പോലീസിനെ കുറിച്ച് നോക്കി നിന്നാണ്. ഒരു സർവകലാശാലയിൽ ഒരു അധ്യാപകൻ നടത്തുന്ന ഔദ്യോഗികമായ തെളിവെടുപ്പിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളെയും ജീവനക്കാരെയും അധ്യാപകരെയും ഒരു സംഘം വന്ന് അക്രമികൾ വന്ന് ആക്രമിക്കുമ്പോൾ അത് കൈയും കെട്ടി നോക്കിയിരിക്കാനാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തിനാണ് ഈ കാക്കിക്കുപ്പായത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്? ആ രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് മാറി. എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടമാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. ജനൈകൻ തന്നെ എഡിറ്റോറിയലിന്റെ സ്ഥിതിയിലേക്ക് വന്നു. ജനൈകൻ തന്നെ ഈ ആശോ തന്നെ ഹൈക്കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം കൊടുത്തു. ഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എ എസ് എഫ് നേതാവ് നിമിഷ രാജുവിനെ കേട്ടാൽ അറയ്ക്കുന്ന തെറി പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അവർ കൊടുത്ത പരാതി അവർ പിൻവലിച്ചു എന്നാണ് ഹൈക്കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം കൊടുത്തത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി. അവരിപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. അവരൊരിക്കലും ആ കേസ് പിൻവലിച്ചിട്ടില്ല. ആ കേസിൽ ഉറച്ചു നിൽക്കുന്നു. ജില്ലാ പ്രസിഡന്റായിരുന്നപ്പോ ഈ സി പി ഐയും സി പി എമ്മൊക്കെ ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുന്നതല്ലേ? സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയല്ലേ എ എസ് എഫ്? എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റായിരുന്നപ്പോ എ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തി കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞവനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി ഉയർത്തി. ആലോചിച്ചു നോക്കണം. എന്നിട്ട് കള്ള സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. എവിടെയാണ് പോലീസൊക്കെ? തെറ്റായ സത്യവാങ്മൂലം ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. ആ കേസ് അന്വേഷണം എവിടം വരെയായി? ഈ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കേസ് അന്വേഷണം. അപ്പൊ എല്ലായിടത്തും കെ എസ് ഉകാർക്ക് നേരെ മാത്രമല്ല, സഹപ്രവർത്തകർക്ക് നേരെയും എല്ലായിടത്തും ക്രൂരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അക്രമ സംഘടനയാണ്. അവർക്ക് സി പി എം നേതൃത്വം കുടപിടിച്ചു കൊടുക്കുകയാണ്. ഇന്ന് എ കെ ബാലം എന്ന് പറഞ്ഞത് എന്താ? എല്ലാത്തിനും സംരക്ഷണം. എ കെ ബാലം പിന്നെ മൊത്തം ഒന്ന് കലക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറഞ്ഞത്. ഇതൊന്ന് മൊത്തം ഒന്ന് കലങ്ങി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ്. അതുകൂടി എന്റെ ഉള്ളിൽ ഒന്നും കൂടി കലങ്ങട്ടെ എന്ന് വിചാരിച്ചാണ്. മൊത്തം കലക്കി കിടക്കുകയാണ്. അപ്പൊ ഒന്നും കൂടി വന്ന് കലക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് അറിയാം. പക്ഷേ സി പി എം നേതൃത്വം വന്ന് ഇത്രയും വൃത്തികേട് കാണിച്ച ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഇനിയും ഇത് ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുകയാണ്. ഇതാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രി വന്നിട്ട് രണ്ടു ദിവസമായി. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ ഇതിനോടൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായാലും. അതൊന്നും നമുക്കറിയില്ല. എന്തായാലും പോലീസിനെ രക്ഷപ്പെടുത്തി. പോലീസ് അവരുടെ കണ്ണിപ്പടാതെ ഇങ്ങനെ നടക്കരുത്. വിഷമിച്ച് ആ അല്ലെന്നേ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ പോരാട്ടവും പൊതുസമൂഹത്തിന്റെ പ്രതികരണവുമാണ് നിർബന്ധിതമാക്കിയത്. ഈ അറസ്റ്റ് നിർബന്ധിതമാക്കുകയാണ്. ഞങ്ങളുടെ പോരാട്ടവും പൊതുസമൂഹം പറയലേ, മക്കളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ കോളേജിൽ അയച്ച് പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട് കേരളത്തിൽ, നിങ്ങൾ മറക്കണ്ട. അധ്വാനിച്ച് കടലിൽ പോയും കൂലിപ്പണി ചെയ്തും ഒക്കെ കഷ്ടപ്പെട്ട് മക്കളെ കോളേജിൽ അയപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. പാതിരാവോളം ഉറങ്ങാതെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുള്ള നാടാണിത്. ആ നാട്ടിലാണ് ഈ തോന്നിയവാസം നടക്കുന്നത്. അപ്പൊ ഒരു പൊതുസമൂഹത്തിന്റെ പ്രതികരണം കൂടി ശക്തമായി വന്നപ്പോഴാണ്, നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് സെറ്റിട്ട് നടത്തിയത്. അതൊക്കെ അവര് ഹാജരായിട്ട് പറയും. എന്ത് എന്ത് ക്രൈമാണ് അവര് ചെയ്തത്? കെ എസ് യു പ്രസിഡന്റും കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റും ഈ മാധ്യമ പ്രവർത്തകയായ അഖില നന്ദകുമാർ എന്ത് ക്രൈമാണ് ചെയ്തത്? പരീക്ഷ എഴുതാത്ത ഒരുത്തൻ പാസ്സായി എന്ന് വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു. കോളേജിൽ പോയി അത് പരിശോധിച്ചു, ശരിയാണോ? പ്രിൻസിപ്പലും പറഞ്ഞു അതൊക്കെ ശരിയാണ്. ഇതേ വാർത്ത വന്നിരിക്കുന്നു, വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു. വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന കാര്യമാണ്. ആ വാർത്ത, അതൊരു വാർത്തയല്ലേ? പരീക്ഷ എഴുതാതെ ഒരുത്തം പാസ്സായി എന്ന് വെബ്സൈറ്റിൽ, മഹാരാജാസ് കോളേജ് പോലുള്ള ഒരു കോളേജിന്റെ വെബ്സൈറ്റിൽ വാർത്ത വന്നാൽ പിന്നെ അത് അത് വാർത്തയല്ലേ? ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് എന്താണ് അതിനകത്ത് കേസ് കൂടാതെ? എന്ത് ക്രൈമാണുള്ളത്? പേടിപ്പിക്കാൻ വേണ്ടിട്ട്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മാധ്യമപ്രവർത്തകരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ജയചന്ദ്രൻ ലംഘനത്തിനെതിരായിട്ട് എന്തിനാണ് മൊഴി കൊടുക്കാൻ പറഞ്ഞത്? വാർത്ത എങ്ങനെ പുറത്തുപോയായിരുന്നു? പിൻവാതിൽ നിയമനം നടത്തിയിട്ട് വാദി പ്രതിയോഗമാണ്. പിൻവാതിൽ നിയമനം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നടത്തിയിട്ടാണ് അതിന്റെ വാർത്ത കൊടുത്തതിന് വാർത്ത എങ്ങനെ പുറത്തുവന്നെന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ച് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ
കെപിസിസി പ്രസിഡന്റിനെതിരായിട്ട് പോക്സോ മോൻസൺ മാവുങ്കലിന്റെ പോക്സോ കേസിലെ പെൺകുട്ടിക്ക് ഇട മൊഴിയുണ്ട് എന്ന് വാർത്ത കൊടുത്ത ദേശാഭിമാനിക്കെതിരെ എന്താ കേസ് എടുക്കാത്ത അത് വന്ന് പുറപ്പെടുത്ത് കയറി ഉറക്കം വിളിച്ചു പറഞ്ഞ എം വി ഗോവിന്ദനെതിരായി എന്താ കേസ് എടുക്കാത്തത് പച്ചക്കള്ളമാണെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞില്ലേ അങ്ങനെ ഒരു മൊഴിയില്ല പോലീസിനോടും മൊഴി കൊടുത്തിട്ടില്ല പെൺകുട്ടി മജിസ്ട്രേറ്റിനും മൊഴി കൊടുത്തിട്ടില്ല 164 മൊഴിയില്ല എന്ന് ക്ലിയറായി ക്രൈംബ്രാഞ്ച് പറഞ്ഞു അപ്പൊ തെറ്റായ വാർത്ത ആരാ ഉണ്ടാക്കിയത് വ്യാജ വാർത്ത ഉണ്ടാക്കിയത് ആരാ ദേശാഭിമാനി അത് ഏറ്റുപറഞ്ഞതാരാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവർക്കെതിരെ കേസെടുക്കണ്ടേ അവർക്കെതിരെ കേസെടുക്കണ്ടേ എടുക്കുന്നില്ല അല്ല അത് പറഞ്ഞല്ലോ അത് കെ എസ് യു പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് പറഞ്ഞു ഞങ്ങള് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വിവരം അറിഞ്ഞിട്ടാണ് പറഞ്ഞത് ഈ പയ്യൻ ഒരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടിയോ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല അപ്പൊ മുത്തൂറ്റിലെ ഹാജരാക്കിയെന്നാണ് അതിലെ വാർത്ത മുത്തൂറ്റിൽ പ്ലസ് ടു മതിയായിരുന്നു കാരണം കളക്ഷൻ ഏജന്റാണ് ഈ ജോലി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ട അപ്പോൾ പ്ലസ് ടു മതിയായ സ്ഥലത്ത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആരെങ്കിലും ഹാജരാക്കുമോ മുത്തൂറ്റിൽ തന്നെ വെളിപ്പെടുത്തി ഇവിടെ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല പിന്നെ ദേശാഭിമാനി ഞാൻ പറഞ്ഞു ബേർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദേശാഭിമാനി ദേശാഭിമാനിക്ക് എവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തീർന്നു കേസ് അന്വേഷിച്ചോട്ടെ ഈ ഈ കുട്ടി കൊടുത്ത കേസിന് എന്താ എടുക്കാത്തത് ഒരാഴ്ച മുമ്പ് അവരൊന്നും പോയിട്ടില്ലല്ലോ പോലീസ് അന്വേഷണം നടക്കണ്ടല്ലോ നിങ്ങൾക്ക് അന്വേഷണം നടക്കണ്ടല്ലോ ആളുണ്ടല്ലോ അവിടെ ഒരിടത്തും പോയിട്ടില്ല അവിടെ ചായക്കട നടത്തുക അവന് പരീക്ഷ എഴുതാൻ പറ്റായിരുന്നത് അവന്റെ പിതാവ് സ്ട്രോക്ക് വന്നു ആ സമയത്ത് വലിയ സ്ട്രോക്കാണ് വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവായി പാർട്ടിയൊക്കെ സഹായിച്ചിട്ടാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് കേസു നേതാവായിരിക്കുമ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് കളക്ഷൻ ഏജന്റായിട്ട് ജോലിക്ക് പോയത് ആറുമാസം ജോലിക്ക് പോയി അതിനുശേഷം ഒരു ചായക്കട ഇട്ട് ജീവിക്കുകയാണ് ആ പയ്യൻ ആ പയ്യനെ കുറിച്ചാണ് ഇത് പറഞ്ഞത് ഇനി അവൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷണത്തിൽ തെളിയിക്ക് ആകെ ഇതുള്ളത് ദേശാഭിമാനിയുടെ കയ്യിൽ മാത്രമാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഇന്നലെ വി സി പറഞ്ഞല്ലോ ദേശാഭിമാനിയുടെ വാർത്ത കണ്ടിട്ടാണ് ഞങ്ങള് കേസെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞതെന്ന് അപ്പൊ എടുക്കട്ടെ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ച് ചെയ്യട്ടെ പക്ഷെ ദേശാഭിമാനിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ദേശാഭിമാനി പറഞ്ഞാലല്ലേ പോലീസിന് അന്വേഷിക്കാൻ പറ്റുള്ളൂ ആരുണ്ടാക്കിയതാണ് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് ദേശാഭിമാനി പറയട്ടെ മനസ്സിലായല്ലോ ഇതിന്റെ കൂടെ പറയണം അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് മിക്കവാറും അന്വേഷണം നടത്തുന്ന കേസിൽ ഞങ്ങൾ ആരും ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നില്ല ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ദേശാഭിമാനിയിൽ മാത്രമുള്ള ഈ സർട്ടിഫിക്കറ്റ് അവന്റെ ഇല്ല നിലവിൽ കേരള ഞാൻ പറഞ്ഞാൽ എല്ലാം എതിർ ശബ്ദങ്ങളെ മുഴുവൻ നിശബ്ദമാക്കുക പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുക മാധ്യമ പ്രവർത്തകർക്കെതിരായി കേസെടുക്കുക ഇവർക്ക് ആരെ വേണമെങ്കിലും ആക്രമിക്കാം വെട്ടുകളി കൂട്ടങ്ങൾക്ക് സി പി എം വെട്ടുകളി കൂട്ടങ്ങൾക്ക് സൈബറിൽ വന്നിട്ട് ഏത് സ്ത്രീകളെ അധിക്ഷേപിക്കാം ഏത് രാഷ്ട്രീയ നേതാവിനെ അധിക്ഷേപിക്കാം എന്തും പറയാം അവർക്കെതിരായിട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ അപ്പൊ അവർക്കെതിരായിട്ട് കേസാണ് അപ്പോ എനിക്കെതിരായിട്ട് മോശമായി ഒരു പോസ്റ്റ് ഇട്ടു ഒരാൾ എന്റെ നിയോജകമണ്ഡലത്തിലൊരാൾ അതിൽ വന്ന് പറവൂരിലെ സി എ ലൈക്കിട്ട് ലൈക്കിട്ട് അയാൾക്കെതിരായിട്ട് പരാതി കൊടുത്തു എന്റെ ഓഫീസ് പറവൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച് ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നടപടിയെടുത്തു നടപടിയെടുത്തിട്ടില്ല ഇതുവരെ ഒരു നടപടിയെടുത്തിട്ടില്ല നമുക്ക് നോക്കാം നടപടിയെടുത്തിട്ടില്ല മറിച്ച് ഇപ്പോ ചെതറയിലേത് ഒരു കോൺഗ്രസ് നേതാവ് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെതിരായിട്ട് എന്തോ ഒരു കമന്റ് പറഞ്ഞു അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുത്തു കളമശ്ശേരി പോലീസ് കേസെടുത്തു അപ്പൊ അത് സ്പീഡാണ് ഇരട്ട നീതിയാണ് കേരളത്തിലെല്ലാം ഇരട്ട നീതിയാണ് ആ ഇരട്ട നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് നിലവിലെ കേരള വി സിക്കെതിരെ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് എന്നാലും ഒരേ സമയം തന്നെ രണ്ട് സർവകലാശാലകളിൽ പഠിച്ചതായിട്ടുള്ള വാർത്തകളും അതിന്റെ സർട്ടിഫിക്കറ്റുകളും വരുന്നുണ്ട് എന്താണ് ഇതിനകത്ത് അത് സർവകലാശാല വി സി ആണ് പറയേണ്ടത് ഈ വി സിയെ മറ്റേ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വി സി ആയി നിയമിക്കുന്ന കാലത്ത് സർക്കാരിന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല അദ്ദേഹം അവിടെ പ്രവർത്തിച്ച കാലത്ത് ഒരു പരാതി ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇവിടെ ഈ ഗവർണറെ ചാർജ് കൊടുത്തല്ലോ കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി അപ്പോഴും സർക്കാരിന് യാതൊരു പരാതിയും ആ വി സിയെ പറ്റി ഉണ്ടായില്ല ഇന്നലെ വന്ന് ഈ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും ഈ കായംകുളത്തെ അഡ്മിഷന്റെ കാര്യവും വന്ന് വ്യക്തമായി പറഞ്ഞപ്പോഴാണ് ഇന്നലെ സി പി എമ്മിന്റെ ചാനലിൽ വി സിക്കെതിരായിട്ട് വാർത്ത വന്നത്
എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ പറയില്ല. വിസി പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം അതിന്റെ കോസിനെ പറ്റി അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റിയും അദ്ദേഹമാണ് പറയേണ്ടത്. പക്ഷെ ഇന്നലെ രാത്രി ഇതെങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? അപ്പൊ നിങ്ങൾക്ക് എതിരായിട്ട്, സി പി എമ്മിനെതിരായിട്ട്, എസ് എഫ് ഐക്കാർക്ക് എതിരായിട്ട് വൈസ് ചാൻസലർ പറഞ്ഞാൽ വൈസ് ചാൻസലറുടെ ജാതകം മുഴുവൻ എടുത്ത് പൂർവ്വകാല ചരിത്രം എടുത്ത് പുതിയ കേസ് ഉണ്ടാക്കിയതാണ്. ഇന്നലെ രാത്രി ഉണ്ടാകേണ്ട കേസ്. ഈ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെയല്ലേ അങ്ങേരി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയത് അല്ലേ? ഈ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെയല്ലേ? ഒരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ ഗവർണർ ഇദ്ദേഹത്തെ വൈസ് ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അന്ന് ഗവർണറുമായിട്ട് ബൈ ബൈ ആയിരുന്നു. അപ്പൊ ഭയങ്കര എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ വി സി ആക്കിയത്. ഇപ്പൊ ചാർജ് കൊടുത്തപ്പോഴും പരാതി ഉണ്ടായിരുന്നില്ല. പരാതി വി സിക്കെതിരെ വന്നപ്പോഴാ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സർക്കാരിനെതിരെയോ സർക്കാരിന്റെ കൂടെ നിൽക്കുന്നവർക്കെതിരെയോ മിണ്ടിയ, നിങ്ങൾക്കിടെ സാധനത്തിൽ ഒന്നിൽ കുത്തിപ്പോക്കുക അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കുകയോ ചെയ്യും എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണിത്. വി സി പറഞ്ഞോട്ടെ മറുപടി. അതുകൊണ്ട് ഞാൻ എന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, ഞാനല്ല പറയുന്നത്. തീർച്ചയായിട്ടും അല്ല, അത് മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ പിടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള നീക്കത്തെയാണ് ഞങ്ങൾ കോടതിയുടെ സഹായത്തോടുകൂടി അത് തടഞ്ഞത്. കെ പി സി സി പ്രസിഡന്റിനെ കള്ളക്കേസിൽ പിടുത്തി ജയിലിലടക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. ഞങ്ങൾ നിയമത്തിന്റെ വഴിയെ പോയി, നിയമത്തിന്റെ വഴിയെ പോയി. കോടതിയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടി. അദ്ദേഹം അത് കേസുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം അതിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ 23 or 24 അറ്റ് യുവർ കൺവീനിയൻസ് എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തിട്ടുണ്ടായി. 23-നോ 24-നോ വരാൻ ഞാൻ തയ്യാറാണെന്ന്. അദ്ദേഹം നാളെ ഹാജരാവും, 23-ാം തീയതി ഹാജരാവും, അത്രയേ ഉള്ളൂ. നേരത്തെ തന്നെ കത്ത് കൊടുത്ത, കഴിഞ്ഞ ആഴ്ച തന്നെ കത്ത് കൊടുത്ത്, അദ്ദേഹം ഹാജരായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പറയും. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കേസിൽപ്പെടുത്താനുള്ള കള്ളത്തരയിലെ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞത്. പോക്സോ കേസിൽ പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായെന്ന് പറഞ്ഞ കള്ളപ്രചരണം വരെ നടത്തിയില്ലേ ഒരു കെ പി സി സംസ്ഥാനത്തിന്റെ കെ പി സി പ്രസിഡന്റിനെതിരായിട്ട്? എന്തും ഉണ്ടാക്കാൻ മടിക്കാത്തവരെ എന്ത് വ്യാജരേഖകളും. ഇത് മോൻസന്റെ ചെമ്പോല ഒറിജിനലാണെന്ന് പറഞ്ഞ് പത്രത്തിന്റെ ഫ്രണ്ട് പേജ് കൊടുത്തത് പോലെ തന്നെയാണോ?